പാർട്ടിയിൽ നിന്നും അകന്നുപോയ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തെ കൂടുതൽ ചേർത്ത് നിർത്താൻ പ്രവർത്തകർ തയ്യാറാകണമെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം. അതേസമയം ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടണം, അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തെ കൂടെ നിർത്താൻ കഴിയില്ല. കേരളത്തിൽ വലതുപക്ഷ സാംസ്കാരിക മുന്നേറ്റം ശക്തമാണെന്നും ഇടതുപക്ഷ സാംസ്കാരിക മുന്നേറ്റം ദുർബലപ്പെടുന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. വലതുപക്ഷ സാംസ്കാരിക മുന്നേറ്റത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ പാർട്ടിക്ക് കഴിയണം. ബി ജെ പി വേദികളിൽ പ്രസംഗിക്കാൻ സാംസ്കാരിക നായകർക്കും എഴുത്തുകാർക്കും മടിയില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സിൽവർ ലൈൻ അടക്കമുള്ള വികസന പദ്ധതികൾ എതിർപ്പ് മറികടന്ന് നടപ്പിലാക്കണം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉയരുന്ന എതിർപ്പുകൾ ഊതി വീർപ്പിച്ചതാണ്. പാർട്ടിയിൽ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇതിൻ്റെ ഭാഗമായി ഇടത്തരം മധ്യവർഗ സമൂഹത്തിൻ്റെ സ്വാധീനം കൂടി ഉൾക്കൊള്ളാവുന്ന സമീപനങ്ങൾ പാർട്ടി കൈക്കൊള്ളും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുതിർന്ന അംഗം ആനത്തലവട്ടം ആനന്ദൻ പതാക ഉയർത്തി. കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാന സമ്മേളനങ്ങളിൽ വി എസ് അച്യുതാനന്ദനായിരുന്നു പതാക ഉയർത്തിയിരുന്നത്. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല.